ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, തപവഴികളിലെ 7-ാം ദിനത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് കരങ്ങളുടെ വിശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പരിചിന്തനം നടത്തുകയും ചെയ്യാം. എൻ്റെ കരങ്ങളെപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. ഈ കരങ്ങൾ എന്തിൻ്റെ പ്രതീകമാണ്? എൻ്റെ പ്രവൃത്തികളുടെ പ്രതീകമാണ്. ഞാൻ ചെയ്യുന്ന പല പ്രവൃത്തികളും അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കരങ്ങളെയാണ്. കരങ്ങൾ അതുകൊണ്ട് എപ്പോഴും പ്രവൃത്തികളുടെ പ്രതീകമാണ്, പ്രതിരൂപമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയുന്ന വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. അത് അന്ത്യവിധിയെക്കുറിച്ചാണ്. അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പറഞ്ഞുകൊണ്ട് തൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി വേർതിരിച്ച് നിർത്തിയവരോട് ഈശോ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, എന്നെ നിങ്ങൾ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. ഇതിലൊക്കെ ഈ പ്രവൃത്തികൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളിതൊക്കെ എനിക്ക് ചെയ്തത് എപ്പോഴാണ് എന്ന് വെച്ചാൽ, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. അപ്പോൾ എൻ്റെ ഓരോ പ്രവൃത്തിയും ഞാൻ നിറവേറ്റുമ്പോഴും നിർവഹിക്കുമ്പോഴും അത് ഞാൻ ചെയ്യുന്നത് ഈശോയ്ക്കാണ് എന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. ഇടതുവശത്തുള്ളവരോട് ചെയ്യാത്ത നന്മ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ഈശോ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്. കരങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പരിചിന്തനം നടത്തുകയും ചെയ്യുമ്പോൾ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നാം ഓർക്കണം, ചെയ്യേണ്ട നന്മയെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്ത തിന്മയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ചെയ്തതിനെക്കുറിച്ചും ചെയ്യാതിരുന്നതിനെക്കുറിച്ചും ചിന്തിക്കണം. യാക്കോബ് സ്ലീഹ പറയുന്നില്ലേ, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പോൾ ഈ കരങ്ങൾ കൊണ്ട് ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുകയാണ്, ഞാൻ പാപിയായി തീരുകയാണ്. തിന്മ നേരിട്ട് പ്രവർത്തിക്കുന്നതും നന്മ പ്രവർത്തിക്കാതിരിക്കുന്നതും പാപമാണെന്ന് കൃത്യമായിട്ട് യാക്കോബ് സ്ലീഹ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപോത്ബലകം ആയി നിൽക്കുന്നത് ഈ അന്ത്യവിധി തന്നെയായിരിക്കും. നാം ഓരോരുത്തരും ഈ ഒരു നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം, എൻ്റെ കരങ്ങൾ കൊണ്ടുള്ള എല്ലാ പ്രവൃത്തികളും വിശുദ്ധമായിരിക്കണം. കാരണം ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യവും ചെയ്യുന്നത് എൻ്റെ കർത്താവിനുള്ള കാഴ്ചയും പ്രവൃത്തിയുമാണ്. ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ അത് കർത്താവിനാണ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കരങ്ങൾ വിശുദ്ധമായിരിക്കണം. ഈ കരങ്ങൾ കൊണ്ട് ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യണം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, മാതാപിതാക്കളെ ഊട്ടണം, മക്കളെ ഊട്ടണം. ഈ കരങ്ങൾ കൊണ്ട് ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യണം. ഇല്ലാത്തവന് എൻ്റെ ഉള്ളതിൽ നിന്ന് എടുത്തു നൽകണം. അങ്ങനെ ഈ കരങ്ങൾ കൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കണം. ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ഉപേക്ഷിക്കണം. ഈ കരങ്ങൾ കൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കരുത്. ഈ കരങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം പകരുന്നതാകരുത്. ഈ കരങ്ങൾ മറ്റുള്ളവർക്കൊന്നും നൽകാതിരിക്കുന്ന ലുബ്ധതയുടെ അടയാളമായി മാറരുത്. എൻ്റെ ജീവിതത്തിൽ ഈ കരങ്ങളെപ്പോഴും അനുഗ്രഹത്തിൻ്റേതായിരിക്കണം. അങ്ങനെ ഈ കരങ്ങൾ ആരുടെ നേരെ നീട്ടുമ്പോഴും അത് അനുഗ്രഹം പകരുന്നതായിരിക്കണമെങ്കിൽ ഇത് ശുദ്ധമായിരിക്കണം, വിശുദ്ധമായി ഞാൻ സൂക്ഷിക്കണം. ഈ ഒരു ചൈതന്യം എൻ്റെ കരങ്ങളുടെ വിശുദ്ധിയിലൂടെ എൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലും കടന്നു വരുവാൻ കർത്താവായ ഈശോ മിശിഹ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.